അദാനി ഗ്രൂപ്പിനെതിരെ ഈ വർഷം ആദ്യം അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനവും ഷോർട്ട് സെല്ലർമാരുമായ ഹിൻഡൻബർഗ് റിസർച്ച് നടത്തിയ ഗുരുതര ആരോപണങ്ങൾ അപ്രസക്തമാണെന്ന് അമേരിക്കൻ ഏജൻസിയായ DFC അന്വേഷണ റിപ്പോർട്ട് നൽകി. അദാനി ഗ്രൂപ്പിൻ്റെ ശ്രീലങ്കയിലെ കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്ക് DFC ഏകദേശം 5,000 കോടി രൂപ വായ്പ ലഭ്യമാക്കാമെന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നോടിയായി നടത്തിയ അന്വേഷണത്തിലാണ് ഹിൻഡൻബർഗിൻ്റെ ആരോപണങ്ങളെ DFC തള്ളിക്കളഞ്ഞത്. അമേരിക്കൻ സർക്കാരിന് കീഴിലെ ഏജൻസി ആണ് ഈ DFC എന്നതാണ് ഓർക്കേണ്ട പ്രധാന കാര്യം. ഇപ്പോൾ അദാനി ഓഹരികൾ മാർക്കറ്റിൽ വൻ കുതിപ്പാണ് നടത്തുന്നത്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ വൻ നേട്ടത്തോടെ ഭരണം പിടിക്കുകയും മധ്യപ്രദേശിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടി തുടർഭരണം നേടുകയും കോൺഗ്രസിൽ നിന്ന് ഛത്തീസ്ഗഡിലെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത BJPയുടെ മുന്നേറ്റം ഏറെ നേട്ടമുണ്ടാക്കിയത് അദാനി ഗ്രൂപ്പിനാണ്. ഇതിനിടെയാണ് ഇരട്ടി മധുരമായി അമേരിക്കയിൽ നിന്നൊരു ക്ലീൻ ഷീറ്റും കിട്ടിയത്. ഇതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികൾ 20% വരെ മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തു. അദാനി ഗ്രീൻ എനർജി 20%, അദാനി എനർജി സൊല്യൂഷൻസ് 16.7%, അദാനി ടോട്ടൽ ഗ്യാസ് 16.25%, അദാനി എൻ്റർപ്രൈസസ് 11.6%, അദാനി പോർട്സ് 11.9% എന്നിങ്ങനെ മികച്ച നേട്ടവുമായാണ് ഇന്നലെ മാർക്കറ്റിൽ അവസാനിപ്പിച്ചത്. NDTV 8.2%, അദാനി വിൽമർ 8.74%, അദാനി പവർ 7.01%, ACC 6.5% എന്നിങ്ങനെയാണ് നേട്ടങ്ങളുണ്ടാക്കിയത്. അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ സംയുക്ത വിപണി മൂല്യം ഇന്നലെ 12,00,000 കോടി രൂപ കഴിഞ്ഞിരുന്നു. ഉച്ചവരെയുള്ള വ്യാപാരം വിലയിരുത്തിയാൽ സംയുക്ത വിപണി മൂല്യം 12.79 ലക്ഷം കോടി രൂപയാണ്. ഇന്നലെ മാത്രം 84,140 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിലെ ഷെയറുകളിലേക്ക് വന്നു ചേർന്നത്. മുഖ്യ കമ്പനിയായ അദാനി എൻ്റർപ്രൈസസിൻ്റെ വിപണി മൂല്യം വീണ്ടും 3,00,000 കോടി രൂപ കടന്നുവന്ന പ്രത്യേകതയുമുണ്ട്. 52 ആഴ്ചത്തെ താഴ്ചയിൽ നിന്നാണ് ഇതിനകം അദാനി എൻ്റർപ്രൈസസ് ഓഹരി തിരിച്ചു കയറിയത്. അത് ഏതാണ്ട് 120% വർദ്ധിച്ചത്. കടപ്പത്രങ്ങളിലൂടെ $136 കോടി നേടിയെന്ന കമ്പനി വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അദാനി ഗ്രീൻ എനർജിയുടെ ഇന്നലത്തെ മുന്നേറ്റം. അദാനി ഗ്രീൻ എനർജി, അംബുജ സിമൻസ് എന്നിവയുടെ വിപണി മൂല്യം 100,000 കോടി രൂപയും കടന്നുപോയിരിക്കുകയാണ്. ഹിൻഡൻബർഗ് ഉയർത്തിയ ആരോപണങ്ങളെ തുടർന്ന് ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരി വിപണിയിലുണ്ടായ വീഴ്ച ചെയർമാനായ ഗൗതം അദാനിയുടെ ആസ്തിയിലും വലിയ തോതിൽ ഇടിച്ചിലുണ്ടാക്കിയിരുന്നു. 2022 സെപ്റ്റംബറിൽ $14,700 കോടി ഈ വർഷം ഫെബ്രുവരിയിൽ വെറും $3,990 കോടി ഇടിഞ്ഞിരുന്നു. ഇതാണ് മെല്ലെ തിരിച്ചു കയറി ഇപ്പോൾ $7,000 കോടി കടന്നു നിൽക്കുന്നത്. ബ്ലൂംബെർഗിൻ്റെ റിയൽ ടൈം ശതകോടീശ്വര പട്ടികയിൽ $7,020 കോടി ആസ്തിയുമായി 16ാം സ്ഥാനത്താണ് ഇപ്പോൾ ഗൗതം അദാനി. ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് 20ാം സ്ഥാനത്തുണ്ടായിരുന്ന അദാനി 4 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഈ 16ലേക്ക് എത്തിയത്. മുകേഷ് അംബാനിയുടെ ആസ്തി ഇപ്പോൾ $9,040 കോടി ലോകസമ്പന്നരുടെ പട്ടികയിൽ 13ാം സ്ഥാനത്താണ് അംബാനി ഇപ്പോൾ ഉള്ളത്. വരുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സെമി ഫൈനൽ എന്ന് വിളിച്ച 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP നേടിയ തകർപ്പൻ വിജയവും അദാനിക്ക് കരുത്തേകുന്നുണ്ട്. അടുത്ത തവണയും BJPക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിന് ആകില്ലെന്ന സൂചനയാണ് ഈ ഇലക്ഷൻ ഫലങ്ങൾ നൽകുന്നത്. ഇതോടെ അദാനി ഗ്രൂപ്പുകളുടെ ഓഹരികളിലേക്ക് നിക്ഷേപം ഒഴുകുകയാണ്. കുറേ നാൾ മുന്നേ അദാനി ഷെയറുകൾ കൈവശം വെച്ചിരുന്നവർക്ക് വമ്പൻ ലാഭമാണ് നേടാനായത്. BJPക്ക് ഭരണത്തുളച്ച ഉറപ്പാകുന്നതോടെ അദാനി ഷെയറുകൾ വീണ്ടും മാർക്കറ്റിൽ കുതിച്ചുയരും എന്ന കാര്യം എന്തായാലും ഉറപ്പാണ്.